உமக்கு நச்சீர பறிச்சிருக்கோம். ചോറ് കൊണ്ടാവാനേ മാങ്ങ കണ്ടോ, മാങ്ങ ഓർമ്മ പറിക്കാൻ വേണ്ടി വന്നതാ. കയ്യത്തുണ്ട് വരത്ത. എന്തോ നമ്മുടെ മാവേലി മാങ്ങയുണ്ട്, നമ്മൾ പറിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. ചക്കക്കൊരു മാങ്ങ നിൽക്കാൻ വേണ്ടിയിട്ടാ. കണ്ണി മാങ്ങ ഇടുന്ന ഓർത്താ അതിൻ്റെ പരിവം കഴിഞ്ഞു. പക്ഷേ പറിക്കത്തില്ല, ചെറുത് എവിടെയൊക്കെ ഉണ്ട്, കുറച്ച് ചതയും. കയ്യെത്ത നടത്തില്ല. ഇവിടെ കിടന്നത് കിട്ടിയതാ. ഓരെണ്ണങ്ങടെ പറിക്കണം. വല്ല ഒറ്റയ്ക്ക് കിടക്കണം. കുറച്ചിങ്ങോട് വലുത. ആ ഇത് കുറച്ചിങ്ങോട് വലുതാ. മാങ്ങ വലുതാവുമ്പോ തേനും വരുവാണെങ്കിൽ എല്ലാവർക്കും തരാം. നാട്ടും മാങ്ങയാ, നാട്ടും മാങ്ങ കണ്ട് പിന്നെയും പൂക്കുന്നുണ്ട്. മാങ്ങ പൂക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഞാനിത് മരുന്ന് ഹോർമോൺ മേടിച്ച് വെച്ചതാണേ. ഹോർമോൺ ഞാൻ കാണിച്ചു തരാം. അത് താഴെ ചേച്ചിക്ക് കൊടുത്തേക്കോ. അത് തന്നില്ല. അതുകൊണ്ട് പിന്നെ പിന്നെയും പൂക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇനി പൂക്കുമായിരിക്കും. എന്ത് സന്തോഷമല്ലേ നമ്മുടെ മാവ് പൂത്ത് നിൽക്കുന്നതാണോ. അതുപോലെ ഒരു കാഴ്ച കണ്ട കാണിച്ചു. അതെന്താ റംബുട്ടാൻ മറച്ച് പൂത്തിട്ടുണ്ട്. കായ്ക്കാറാവുന്നതേ ഉള്ളൂ. പൂത്തിങ്ങിക്കാ വരുന്നു. എന്താ എൻ്റെ ഒരു കൂവള മരം നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഇല കുറച്ചൊന്ന് കൊടുക്കുന്നതാണ്. ഇത് ഇലഞ്ഞി മരം ഉണ്ട്. രണ്ട് മുഖമുള്ള രുദ്രാക്ഷി ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ഇത് നല്ലെണ്ണയിൽ ഇട്ട് വെക്കണം. ഇത് നാല് മുഖമുള്ളതും ഇത് രണ്ട് മുഖമുള്ളതും. ഇത് നമ്മൾ കറിയുടെ കാര്യങ്ങളൊക്കെ. ഇത് രാവിലെ ചീരയില പറിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയിട്ട് ഇത് ഉണ്ടാക്കണം. അടുത്തത് ചക്കക്കുരു ഞാൻ ഒരുക്കി. ഇന്നലെ ഇട്ട ചക്കയുടെ ഇത്രയും കുരു കിട്ടി. ആ കുരു ഒരുക്കിയെടുത്ത് ചക്കക്കുരു മാങ്ങ വെക്കാം. നമ്മുടെ മാത്തേന്ന് കുറച്ച് മാങ്ങയില്ലേ, അത് നമുക്ക് ചെത്തുകൊണ്ടൊക്കെ ചെത്തി വയ്ക്കാം. നല്ല മാങ്ങ വായിലേ നല്ല മണമുണ്ട്. നമ്മുടെ മാങ്ങ കുറച്ച് കറി വെക്കുമ്പോഴുള്ള ഒരു സുഖം. ചിങ്ങടെ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് അച്ചാറിടണം. നാട്ടുമാങ്ങ അച്ചാറിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നാട്ടുമാങ്ങയൊന്നും അറിയില്ലായിരുന്നു ആദ്യമേ. അതുകൊണ്ടാണ് ഇത്രയും വർഷം അത് കായ്ക്കാൻ നിന്നത്. നാട്ടുമാവ് കായ്ക്കാൻ താമസമാണ്. ചക്കക്കുരുമാങ്ങയ്ക്ക് നല്ല പുളി വേണം. ചക്കക്കുരുമാങ്ങയും മാങ്ങ അച്ചാർ നല്ല കോമ്പിനേഷൻ. രണ്ട് മാങ്ങ ഞാൻ പറിച്ചിരുന്നു.
രണ്ട് വിട്ടകം. ഇതിന് ഈ നാട്ടുമാങ്ങയ്ക്ക് ഇങ്ങനെ ആദ്യം ഉണ്ടാകണമല്ലേ, തൊലിക്കെട്ടി ഇങ്ങനെ രസ കുറവാണ്. ഈ ഹൈബ്രിഡുകൾക്ക് ഉള്ള പോലെ അത്ര രസയൊന്നുമില്ല. മാങ്ങ മൂക്കുമ്പോഴത്തേനും വരുവാണെങ്കിൽ തരാം കേട്ടോ. വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയില്ലോ ഉണ്ടെന്ന്. അന്നേരം വരുവാണെങ്കിൽ തരാം, അത് കയറി വയ്ക്കാം. ഇതേ ഞാൻ അത് പറിക്കൊണ്ട് വന്ന അൻ്റെ കുറച്ച് ഉറങ്ങണു. ചമ്മന്തി അരിക്കാം, ചുമ മുളക് പൊടി ഇട്ട് ചമ്മന്തി അരിക്കുമ്പോൾ നല്ല രുചിയാണ്. ഒരുപാട് ഇങ്ങനെ വാടിയത് അങ്ങനത്തെ വേണ്ട, മഞ്ഞ കളറ് ആയി. എന്നും പോയി പെറുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഇന്നലത്തേക്കായിരിക്കും ചിലപ്പോ. പഴുത്തുപോയി, വാർക്കയുടെ മുകളിലായതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ചാടി വെയിലും കൂടെ അല്ലേ, ചൂടും കൂടെ ആയതുകൊണ്ട് വേഗമൊക്കെ ഇടയിൽ പോകും. ഇന്ന് പണ്ടൊക്കെ പിള്ളേരുകൾ എന്നും പോയി പറക്കി തിന്നൂലേ. ഇപ്പം ഒത്തിരി ചാടുന്നില്ല, ഞാൻ ഈ മാവ് നനച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി ചാടുന്നില്ല. ചാടുന്നുണ്ടായിരുന്നു ഈ പറക്കി ഇങ്ങനെ അച്ചാറ് പോലെ ഉണ്ടാക്കായിരുന്നു. ആദ്യത്തെ മാങ്ങ പറിച്ചത് മാങ്ങ അണ്ടി കുറച്ച് മാങ്ങ അല്ലേ, അരിഞ്ഞ് വെച്ച് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കറിയാക്കിയാൽ മതി. അപ്പം കിട്ടാക്കാം, അപ്പത്തിൻ്റെ മാവ് കാണിച്ചിട്ടുണ്ട്, പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പിള്ളേർക്കുള്ള ചോറ് കുറെ വെച്ചാൽ ചിക്കനും ചോറും കൂടി ഒരുമിച്ച്. രണ്ട് തവി ചോദിച്ചു അപ്പം ചൂടുവാണെങ്കിൽ എന്നാന്നറിയാം. ചിലരെ വീട്ടിലുള്ള ചില ഒരപ്പം കഴിക്കൂടും, അന്നേരം ആ ഒരപ്പം കഴിച്ചാൽ മതി. രണ്ടപ്പം കഴിക്കണ അത്ര കാണും. ഞാനതുകൊണ്ട് വലിയ തവി എടുക്കും, രണ്ട് തവി ഒഴിച്ച് കറി അപ്പം ഉണ്ടാക്കും. കഴിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. നല്ല കുത്തുള്ള അപ്പം കൊണ്ട് നല്ല അപ്പം. ഞാൻ അപ്പം അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങയും കൂടെ ചേരണ്ടി. പെണ്ണ് ആണുങ്ങൾ പണിയെടുക്കുന്നവർ പറയും, വീഡിയോയിലൊക്കെ പറഞ്ഞ കേട്ടോ, പെണ്ണുങ്ങൾക്ക് ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആണുങ്ങൾ ഒരു ജോലി ചെയ്ത് അത് മാത്രം ചെയ്യുള്ളൂ. അപ്പം അപ്പടിയും ചുടുന്നില്ല. നമുക്ക് ദോശക്കല്ല് വാങ്ങിയിട്ട് ചക്കക്കുരു കലത്തിനകത്ത കുക്കറിലൊരു ശൂല അടിച്ചാൽ മതി. ഞാനിപ്പോൾ കലത്തിനകത്തൊക്കെ വെക്കണത്. പുതിയ ചക്കക്കുരു ആയതുകൊണ്ട് വേഗം വെന്തോളും. ഒന്ന് തിളച്ച് ചെയ്യുമ്പോൾ തീ കുറച്ച് ശലനേരം വെച്ചിരുന്നാൽ മതി. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ലേസ് മീഡിയക്കാരൻ കാണിക്കുന്ന പോലെ ഒരു ചിക്കൻ മേടിച്ചിട്ട് വേവിച്ച് ചോറിനകത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഞാനും ആ സിസ്റ്റം ആക്കി. ഈ ചിക്കൻ ഇതാകുമ്പോൾ അങ്ങനെ ആക്കാൻ പറ്റും, വെന്തുപോയി ചോറ്.
കുരു മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്തു. പണ്ടൊക്കെ വീട്ടിൽ എന്നും ചക്കയൊക്കെ ഉള്ള സമയത്ത് ചക്കക്കുരു മാങ്ങയും മാങ്ങയും ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും മാങ്ങയും ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും എന്ന് പറഞ്ഞിട്ടായിരുന്നു കറി. പച്ചമുളക് അരച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ. കാന്താരി മുളക് ഇവിടെ നിപ്പുണ്ടായിരുന്നു, പോയി കുറച്ചൊന്നുമില്ല. പച്ചമുളക് ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങ് ചേർത്തു. ഇത്രയും കറിയുള്ളത് നിങ്ങൾ ഓർക്കും. ഇത് രണ്ടു ദിവസത്തേക്ക് വേണമെങ്കിൽ ഇവിടെ കാണാം. ഇതെല്ലാവരും കറിയൊക്കെ കുറച്ചാൽ കൂട്ടുള്ളൂ. കുഞ്ഞു കളത്തിൽ കുഞ്ഞു കറി വെച്ചാൽ മതി. മഞ്ഞ കറികൾക്ക് ഒരു നുള്ള് മുളക് പൊടി ഇടുന്നത് നല്ലതാണ്. പരസ്യ ടേസ്റ്റ് കിട്ടും. ആ കട്ടിയായിട്ടുള്ളൊരു മഞ്ഞ കളറില്ലേ, അതങ്ങ് മാറി കടു വറുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് കഴിക്കാം. ഇപ്പം മുട്ട കഴിക്കുന്നില്ല, ചീരയില മാത്രം കഴിക്കും. ചീരയില ഏതാ അഞ്ച് മിനിറ്റ് പോലും വേണ്ട. ഒരു ചീര ഉണ്ടെങ്കിൽ രാവിലെ എല്ലാവർക്കൊക്കെ മുട്ടയ്ക്കകത്തിട്ട് കൊടുക്കുമോ, അത് കഴിക്കില്ലാത്തവർക്ക് എന്തെങ്കിലും എളുപ്പ രീതിയിൽ കൊടുത്തണം.
നല്ലെണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് തുടച്ച് വെക്കണം, തുടച്ചെടുക്കണം. എന്നാലാണ് ഈ രുദ്രാക്ഷ നല്ല കളറ് കിട്ടുള്ളൂ. നാല് മുഖമുള്ളത് സ്കിൻ രോഗമുള്ളവർക്ക് ഇട്ടാൽ നല്ലതെന്നാണ് പറയണത്. ഇത് നാല് മുഖമുള്ളതാണ്, മൂക്ക് സ്കിന്നിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. എന്നിട്ട് ഇത് ആക്റ്റീവൊക്കെ ആക്കണം, ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി. ഇതാണ് രണ്ട് മുഖമുള്ളത്. ഇത് കിട്ടുമ്പോൾ നമുക്കടെ മനസ്സിലുണ്ടാണ് ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് വെള്ളം ഉണ്ടാക്കണ കാണിച്ചു. ഇത് ഞെരിഞ്ഞിലെന്ന് പറയും, മുള്ളൊക്കെ ഉള്ള സാധനം. ഇത് കൂട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. നമ്മുടെ ശരീരത്തിനകത്ത് പൊള്ളണ പോലെയൊക്കെ ഉള്ള ചൂട് കുറഞ്ഞോളും. വേനൽക്കാലത്ത് ഉണ്ടാക്കി കുടിക്കാൻ നല്ല, കുറച്ച് ദിവസം കുടിച്ച് കഴിയുമ്പോൾ അത് നോർമലായിക്കോളും. ചൂട് കാരണം പിള്ളേർക്ക് മോട്ടർ അടിച്ചു കൊടുക്കാൻ വന്നതാ. എന്നാടി ഇണ്ടാതിരിക്കേ. വളർത്തുമൃഗങ്ങളുള്ളവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൂട്. മഴയൊന്നും അവർക്ക് കുഴപ്പമില്ല, ചൂട് പക്ഷെ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇണ്ടാതിരിക്കടേ, അയച്ചിട ശാമ്പു തേച്ച് നിർത്തിയേക്കുക കുറച്ച് സമയം, അഞ്ച് മിനിറ്റ്. അവൾക്ക് കുളിക്കണമെന്ന് ഇഷ്ടമല്ല, ആടിയോ കുളിക്കാൻ ഇഷ്ടമുള്ളതല്ല. അവളെ ഞാൻ മിണ്ടാത്ത അവിടുന്ന് കുരക്കണ കേൾക്കേണ്ട കാരണം. വെള്ളമെല്ലാം മറിച്ച് കളഞ്ഞ് ഇനി പണിയാണ്. മതിയോ?